ഒരു ജീവിത സാക്ഷ്യത്തിലേക്ക് അതിൻ്റെ ശ്രവണത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുകയാണ് ടെസ്റ്റ് മണി നമ്മളോട് പങ്കുവെക്കുന്നത് ഇടുക്കി രൂപതാങ്കമായ ബ്രദർ തങ്കച്ചൻ തുണ്ടിയിലാണ് സാക്ഷ്യത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ ഏറെ പ്രാർത്ഥനയോടെ ബഹുമാനപ്പെട്ട ബ്രദറിനെ ഈ വചനവേദിയിലേക്ക് വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്റെ പേര് തങ്കച്ചൻ എന്നാണ് തുണ്ടിയിൽ നിന്ന് വീട്ടുപേരെ കട്ടപ്പനയ്ക്കടുത്ത് നെലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു താമസിക്കുന്നു ഞാനൊരു തെങ്ങുകയറ്റ തൊഴിലാളിയാണ് വിവാഹിതനാണ് രണ്ട് മക്കള് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു വിശുദ്ധനാകുക എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഒരു വിശുദ്ധനാകുക അപ്പം ഞാൻ ചെറുപ്പകാലങ്ങളിൽ ചിന്തിച്ചു വിശുദ്ധനാകണോ എന്ത് ചെയ്യണം ഒരു വൈദികനാകണം ആണുങ്ങളാണെങ്കിൽ ഒരു വൈദികനാകണം പെണ്ണുങ്ങളാണെങ്കിൽ ഒരു സിഷ് കന്യാസ്ത്രീ ഒരു കന്യാസ്ത്രക്കും വൈദികനും മാത്രമേ വിശുദ്ധനാകാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം ആറാം ക്ലാസ്സായപ്പം നിർത്തി അപ്പോൾ ആറാം ക്ലാസ്സിൽ എൻ്റെ പഠിത്തം നിർത്തിപ്പം എനിക്കൊത്തിരി നിരാശയായി അപ്പം ഒരു വൈദികന് ആറാം ക്ലാസ്സുകാരനെ ആരും അച്ഛനാക്കിയല്ലോ അതുകൊണ്ട് വലിയ സങ്കടപ്പെട്ടു ഒരാഴ്ചത്തോളം പട്ടിണി കിടന്ന് നോക്കി എന്നിട്ടും എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിലെ ആഗ്രഹം ഏതാണ് വിശുദ്ധനാകുക വിശുദ്ധനാകുക ഇപ്പോഴങ്ങനെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ വിശുദ്ധരെക്കുറിച്ച് ഒത്തിരി പഠിക്കാൻ തുടങ്ങി ഒത്തിരിയേറെ പുസ്തകങ്ങൾ വിശുദ്ധര ജീവചരിത്രങ്ങൾ മേടിച്ചു വായിച്ചു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് വിശുദ്ധനാകാൻ സാധിക്കും എനിക്കെന്നല്ല നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിശുദ്ധനാകാൻ സാധിക്കും വിശുദ്ധരിൽ പൊതുവെ വിളങ്ങിക്കണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ എൻ്റെ അനുഭവങ്ങളിൽ കൂടെയാണ് വിശുദ്ധരിലെല്ലാം കണ്ട ഏറ്റവും വലിയൊരു ശക്തി ഞാൻ കണ്ടത് വിശുദ്ധരെല്ലാം വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചിരുന്നു വിശുദ്ധരെല്ലാം വിശുദ്ധ കുർബാനയെ മുറുക പിടിച്ചിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിശുദ്ധനാണ് വിശുദ്ധ പാദ്രോപിയോ വിശുദ്ധ പാദ്രോപിയോ ഇപ്രകാരമാണ് പറയുന്നത് വിശുദ്ധ കുർബാനയില്ലാതെ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞ കാര്യമാണ് ലോകം സൂര്യനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത് വിശുദ്ധ ഇല്ലാതെ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞ കാര്യമാണ് ലോകം സൂര്യനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത് ഈ വിശുദ്ധൻ്റെ യുവാക്കൾ എന്നെ ഒത്തിരി സ്പർശിക്കുക കാരണം ഈ കരണ്ട് കെട്ടിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ അരമണിക്കൂർ നമ്മൾ നമ്മളിലേക്ക് ഒരു കരണ്ട് കെട്ട് വന്നു കഴിയുമ്പോൾ ഈ കരണ്ട് കെട്ടിന് നമുക്ക് അതിജീവിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ട് അരമണിക്കൂർ പോലും അങ്ങനെയെങ്കിൽ വിശുദ്ധം പറഞ്ഞത് വെളിച്ചമില്ലെങ്കിലും ജീവിക്കാം വിശുദ്ധ കുർബാന ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റിയാൽ എന്നാണ് ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം രൂപപ്പെട്ടു ഇന്നേവരെയും ഈ ഒരു തിരിച്ചറിവ് കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഇന്ന് വരെയും ഒരിക്കൽ പോലും പരിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് ഉണ്ടായിട്ടില്ല പരിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ രണ്ടാമത് വിശുദ്ധരിൽ വിളങ്ങിയെന്ന് മറ്റേറ്റവും വലിയൊരു പ്രത്യേകത വിശുദ്ധരെല്ലാം പരിശുദ്ധയെ അമ്മയെ മുറുകെ പിടിച്ചിരുന്നു ഏത് വിശുദ്ധരെ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെല്ലാം അമ്മയെ മുറുകെ പിടിക്കുന്നു പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുന്നു നമ്മളിച്ചിരി കൂടെ ജപമാല ചൊല്ലി ജപമാല ചൊല്ലുമ്പോൾ ജപമാലയിലെ രുത്രിയായിൽ എനിക്കിഷ്ടമുള്ള ഒരു പ്രാർത്ഥനയുണ്ട് സകല വിശുദ്ധരെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേഷിക്കണമേ സകല വിശുദ്ധരെയും രാജ്യം എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള സന്തോഷം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റുന്നില്ല എൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു സന്തോഷമാണ് വരുന്നത് ഞാൻ ഈ സിസ്റ്റർമാരോടൊക്കെ പറയാറുണ്ട് കന്യാസ്ത്രീകളുടെ രാജ്ഞി എന്നൊക്കെ വരുമ്പോൾ നിങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് ഈ ഒരു സന്തോഷം അങ്ങനെയല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടാകണം കേട്ടോ അപ്പം വിശുദ്ധരെല്ലാം പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചിരുന്നു അപ്പൊ ഈ അമ്മയെ മുറുകെ പിടിച്ചാൽ നമുക്ക് വിശുദ്ധരാകാം മൂന്നാമത് വിശുദ്ധത്തിൽ കണ്ട ഒരു പ്രത്യേകതയാണ് വിശുദ്ധരെല്ലാം തിരുസഭയോട് ചേർന്ന് പോയിരുന്നു സഭയോട് ചേർന്ന് പോയിരുന്ന എല്ലാ വിശുദ്ധനും സഭയോട് ചേർന്ന് പോരുക അതിന് ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നത് ഇപ്പൊ കുർബാനയോട് ഭക്തിയുണ്ട് പരിശുദ്ധി അമ്മയോടും ഭക്തി ഉണ്ട് അല്ലെങ്കിൽ സഭയോടും കൂടെ ചേർന്ന് നിക്കുമ്പോഴാണ് നമ്മളെ വിശുദ്ധയിലേക്ക് ആ പൂർണ്ണതയിലേക്ക് നമ്മൾ നടക്കാൻ നമുക്ക് സാധിക്കുന്നത് വിശുദ്ധ കുർബാന സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട് സകല നന്മകളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന സഭ എന്നാ പറഞ്ഞത് സകല നന്മകളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന സഭ ഈ സഭയോട് ചേർന്ന് പോകുമ്പോഴാണ് നമ്മുടെ ജീവിത വിശുദ്ധ ജീവിതം അതിന്റെ പൂർണ്ണതയിലേക്കുന്നത് ഞാൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് മാത്രം എൻ്റെ ജീവിതാനുഭവത്തിലെ കുറച്ച് കാര്യങ്ങളാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ജീവിതം ഞാൻ പറഞ്ഞില്ല എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ തൊഴിൽ തെങ്ങേറ്റമാണ് അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ തൊഴിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഇവിടെ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പം ഞങ്ങളുടെ ഇടവകയിൽ ഒരു പ്രത്യേകതയുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം കുർബാന നാലരയ്ക്കാണ് വൈകുന്നേരം അപ്പോൾ ഞാനൊരു അഞ്ചാറ് കിലോമീറ്റർ അകലെ പത്താം മൈൽ മൈലെന്ന് പറഞ്ഞൊരു പള്ളി സ്ഥലത്ത് പോയി കുർബാനയിൽ പങ്കെടുത്തിട്ടാണ് എൻ്റെ ഈ ജീവിതമാർഗ്ഗത്തിലേക്ക് തെങ്ങുകയറ്റത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഞങ്ങളുടെ തെങ്ങുകയറ്റത്തിനൊക്കെ ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഈ വേനൽക്കാലങ്ങളിൽ വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് തെങ്ങേ കാരണം വെയിലുത്തിച്ച് കഴിഞ്ഞാൽ കാല് പോലും ഞങ്ങൾ തായ്പിലിട്ടാണ് ഈ കയർ ഉപയോഗിച്ചിട്ട് തായ്പിലിട്ടാണ് കയറുന്നത് വെയിൽ വന്നുകഴിഞ്ഞാൽ ഈ തെങ്ങുകയറിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ഞാൻ ജോലിക്കായിട്ട് ഇറങ്ങുമ്പോൾ ഒത്തിരി സമയം പോകും അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ പണി ചെയ്യുന്നവരെല്ലാം പറയും ഞാൻ വെള്ളിയാഴ്ച അകല കുർബാനയിൽ പങ്കെടുത്തിട്ട് ഞാൻ ചെല്ലുമ്പോൾ പത്ത് മണിയാകും എടാ നീ സമയത്ത് നിൻ്റെ കൂണു പണി ചെയ്യുന്നവരൊക്കെ ഒരു തച്ച് പണി കഴിച്ചു അപ്പോൾ നിനക്കി എപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഈ രാവിലെ തന്നെ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് തന്നെ ആഗ്രഹം നിനക്ക് നിന്റെ വൈകുന്നേരം നിന്റെ പള്ളിയിൽ പോയ പോലെ അപ്പം ഞാനൊരിക്കൽ ചിന്തിച്ചു നല്ലൊരു വേനൽക്കാരായിരുന്നു ഒരിക്കൽ ഇപ്രകാരം ചിന്തിച്ചു ശരിയാണല്ലോ ഈ രാവിലെ തന്നെ കുർബാനയിൽ പോകണമെന്ന് ഞാൻ നിർബന്ധം ഇരിക്കുന്നത് വൈകുന്നേരം കുർബാനയിൽ പോയേക്കാൻ നിർത്തുന്നുണ്ട് രാവിലെ ഞാൻ കുർബാനയിൽ പണിക്കിറങ്ങി പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ നാലരയ്ക്കാണ് എൻ്റെ ഇടപെകൽ കുർബാനയായിരുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ നാലരയ്ക്ക് കുർബാനയ്ക്കായിട്ടങ്ങ് പോകുവാണ് എൻ്റെ പള്ളിയുടെ തൊട്ടും പിന്നെ ഒരു കുരിശുപള്ളിയുണ്ട് ഈ കുരിശുപ്പള്ളിയുടെ മുന്നിൽ ആ മഠത്തിലെ സിസ്റ്റേഴ്സ് കുറെ പിള്ളേരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് ആ പിള്ളേരെ പറഞ്ഞു നിർത്തിയേക്കുന്ന ഇതാണ് ഇന്നേ ദിവസം കുർബാനയ്ക്ക് വരുന്നവരെല്ലാം തിരിച്ചങ്ങ് വിട്ടേര് ഇന്ന് കുർബാനയില്ല അച്ഛനെ പെട്ടെന്ന് എന്തോ രോഗമുണ്ടായി അച്ഛനെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇന്ന് കുർബാനയില്ല നിങ്ങളെല്ലാം തിരിച്ചു പൊക്കോളാനാണ് പറയുന്നത് ഇതെനിക്ക് ചിന്തിക്കാൻ പോലും എനിക്ക് അത് കേട്ടപ്പം തന്നെ ഒത്തിരി വിഷമമുണ്ടായി ആൾക്കാരെല്ലാം തിരിച്ചു പോവുകയാണ് ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ് ഞാൻ പറയുന്ന ഇതാണ് എന്നെ സ്നേഹിക്കുന്ന ഈശോ എനിക്ക് എനിക്കൊരു കുർബാനയ്ക്കുള്ളൊരു അവസരം ഉണ്ടാക്കും ഞാൻ മുന്നോട്ട് പള്ളിയിലേക്ക് നടന്നു അപ്പോൾ ആൾക്കാർ തിരിച്ച് വിളിച്ചു ഞാൻ പറഞ്ഞ തങ്കച്ചനെന്ന് കുർബാനയിൽ പങ്കെടുത്തിട്ട് വരുവോ തങ്കച്ചൻ കുർബാനയിൽ പങ്കെടുക്കാതെ വരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളിയിലോട്ട് ചെല്ലുവാണ് ഞാൻ പള്ളിയിലേക്ക് ചെന്നപ്പം പള്ളിയുടെ വാതിലുകൾ മൊത്തം അടച്ചിട്ടേക്കുവാണ് അവിടെ ആരുമില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു സംഭവമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബും ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന ഒരു ഭാഗമുണ്ട് യാക്കോബ് ദൈവദൂതനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടിയേല ഞാൻ അവിടെ നിന്നൊരു ഈശോയോട് പറഞ്ഞു ഈശോയെ നിന്നോടൊരു കാര്യം ഞാൻ പറയാൻ പോവാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇന്ന് വരെ എൻ്റെ കുർബാന ഇല്ലാതെ വന്നിട്ടില്ല ഇന്ന് കുർബാന ഇല്ലാതെ എനിക്ക് കുർബാന നഷ്ടപ്പെട്ട അവസ്ഥകൾ ഈ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഒരടി ഞാൻ മുന്നോട്ട് നീങ്ങണമെങ്കിൽ എനിക്കിവിടെ ഒരു പരിശുദ്ധ ഒരു അവസരം നീ ഉണ്ടാക്കി തന്നാൽ മാത്രമേ ഞാൻ മാറുകയുള്ളൂ ഇതിനകത്ത് യാതൊരു മാറ്റമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറഞ്ഞ് ചിന്തിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്നൊരു സ്വരം ഇങ്ങനെ വരുവാണ് നീ പെട്ടെന്ന് റോഡിലേക്ക് ഓടിക്കോളാനാണ് പറയുന്നത് ആ നിമിഷങ്ങളിൽ ഞാൻ പെട്ടെന്ന് റോഡിലേക്ക് ഓടി ഇറങ്ങുവാണ് ഞാൻ റോഡിലേക്ക് ഓടി ഇറങ്ങും എൻ്റെ മുന്നിൽ മുന്നിൽ പെട്ടെന്ന് ഒരു ബൈക്കും ആ അച്ഛൻ അച്ഛൻ ഇറങ്ങി ഞാനും അച്ഛനുമായിട്ട് സംസാരിച്ചു അച്ഛൻ എന്നോട് പറഞ്ഞു തങ്കച്ചൻ പള്ളിയിലേക്ക് കയറി വാനും അച്ഛനോട് പള്ളിയിലേക്ക് കയറി പോവുകയാണ് പള്ളിയിലേക്ക് കയറി ചെന്നപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു തങ്കച്ച എല്ലാ ദിവസവും കുർബാന തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് എങ്ങനെയാണോ മണി അടിക്കുന്നത് അതുപോലെ പോണെ നീ ഒരു മണി അങ്ങ് അടിച്ചേക്കാൻ പറഞ്ഞു പക്ഷേ എനിക്കറിയത്തില്ല എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ പങ്കെടുക്കുമെങ്കിലും കുർബാന തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് മണിയടിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഒരു മണിയാണോ രണ്ട് മണിയാണോ എന്ന് എനിക്കറിയത്തില്ല അച്ഛനെ ഈ പറഞ്ഞ വാർത്ത ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ സന്തോഷം കണ്ട് ആഞ്ഞ് ഞാൻ മണിക്കേറിയിൽ പിടിച്ച് ആഞ്ഞു വലിച്ചു ഈ മണിക്കേരയിൽ പിടിച്ച് വലിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കപ്പ്യാർമാർക്കൊക്കെ അതിൻ്റെ കാര്യങ്ങൾ അറിയാം ഈ മണിക്കേരയിൽ നിന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ ഒരു മണി ആ മനസ്സിൽ ഉദ്ദേശിച്ചെങ്കിൽ രണ്ട് മണിയായിട്ട് രൂപാന്തരപ്പെടും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സന്തോഷത്തിൽ ആഞ്ഞു വലിച്ചു രണ്ട് മണിയായിട്ട് രൂപാന്തരപ്പെട്ടു പെട്ടെന്ന് കപ്പ്യാർ ഓടി വന്നു കപ്പ്യാർ വന്ന് എനിക്ക് വേണ്ടി പള്ളി തുറന്നു തങ്കത്തിന് വേണ്ടി കുർബാനി അടുപ്പിക്ക അർപ്പിക്കപ്പെട്ടു ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദീപികാരൻ്റെ അനുഭവം അത് എൻ്റെ ദീപികാരൻ്റെ ജീവിതത്തെ ദൈവം ഇടപെട്ട ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിപ്പം ഞാൻ പിന്നെ അന്നൊരു തീരുമാനമെടുത്ത് ഇനി മേലെ ഒരിക്കലും വൈകുന്നേരത്തെ കുർബാനയ്ക്കായിട്ട് കാത്തു നിൽക്കാറില്ല എല്ലാ ദിവസവും രാവിലെ തന്നെ കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് എൻ്റെ ഇടവകയിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടുക ചാലക്കുടി ഭാഗത്തേക്ക് അപ്പം ഈ പെണ്ണിനെ കെട്ടിച്ച് വേണമെന്ന് എന്നെ വിളിച്ചാൽ കല്യാണത്തിന് വിളിച്ചു ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ചേട്ടാ കല്യാ ഞാൻ ഒരു കാര്യത്തിനും കുർബാന മുടക്കിയിട്ട് ഒരു കാര്യത്തിനും വരില്ല ഇന്നേരം അവരെന്നോ എടാ മണ്ട നീ ഇത്ര മണ്ടനാണോ നീ കേട്ടിട്ടുണ്ടോ ഇന്ന് വരെ എവിടെയെങ്കിലും കല്യാണത്തിന് കുർബാനയില്ലാന്ന് നീ കേട്ടിട്ടുണ്ടോ ഞങ്ങളുടെ പെണ്ണിന്റെ കല്യാണത്തിന് കുർബാനയുണ്ട് അത് തൂങ്കുടി പിതാവാണ് പത്തു മുപ്പതിന് കുർബാനയുണ്ട് നീ ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുവാണ് ഇന്ന് നിനക്ക് കല്യാണ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയാ എന്നൊരു സ്വരം എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടാകുവാണ് എങ്കിലും ഞാൻ അവിടുത്തെ പോയേക്കാം ഈ പെണ്ണിനെ വീട് ഒത്തിരി അകലങ്ങളിലായതുകൊണ്ട് പെണ്ണിനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് നാട്ടിൽ കൊണ്ട് അവിടെ ചാലക്കുടി ഭാഗത്ത് കൊണ്ട് നിർത്തിയേക്കുക ഞങ്ങൾ രണ്ട് ബസ്സിന് നൂറ് പേരും ഒരു മൂന്നാല് ചെറിയ വാഹനത്തിനുമായിട്ട് ഞങ്ങൾ യാത്ര പുറപ്പോഴാണ് പത്തേ മുപ്പത് സമയം കുർബാനയുടെ സമയപ്പം ഞങ്ങളുടെ വണ്ടി തൊടുപുഴയ്ക്ക് അടുത്ത് വന്നൊരു വണ്ടി കേടായി മറ്റു വണ്ടി മുന്നോട്ട് കയറി പോയിയല്ല ഞങ്ങൾ ഈ വണ്ടിയെല്ലാം നന്നാക്കി അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഭാഗം ഇതാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പത്തേ മുപ്പതിന് തന്നെ പെണ്ണിൻ്റെ അപ്പനും പെണ്ണിൻ്റെ അമ്മയും പെണ്ണിൻ്റെ ആങ്ങളമാരും പെണ്ണിൻ്റെ ബന്ധുക്കളും ആരും ഇല്ലാതെ പെണ്ണ് മാത്രം അവിടെ ഉള്ളതുകൊണ്ട് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ കൂടെ കല്യാണം തൂങ്കടി പിതാവിൻ്റെ കർമ്മിത്വത്തിൽ നടത്തി അവിടെ ആ കല്യാണം കഴിഞ്ഞു അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു ഞാൻ അന്ന് പോയെങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പം രണ്ട് ചിന്തകളുണ്ടായിരുന്നു ഞാനല്ലേ ഞാൻ പോകുകയല്ലായിരുന്നു എനിക്ക് രണ്ട് സാധ്യതയുണ്ടായിരുന്നു അന്ന് കുർബാനയ്ക്ക് രണ്ട് സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയത് ഞാൻ ഈ നവീകരണ അനുഭവത്തിലേക്ക് ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നപ്പം ഈ മാധ്യമങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങി ക്രൈസ്തവ മാധ്യമങ്ങൾ ശാലോമ വചനോത്സവം അപ്പം ഈ വചനോത്സവം വിതരണം ചെയ്യുന്ന ശുശ്രൂഷകരെ അവരെ എല്ലാവരും കൂടി ഒരു വർഷത്തിൽ മൂന്ന് ദിവസത്തെ ഒരു ധ്യാനം കൊടുക്കാറുണ്ട് കോട്ടയ ആശ്രമത്തിൽ വെച്ച് പ്രേക്ഷിത ശുശ്രൂഷ പ്രേക്ഷിതർക്കായിട്ടുള്ള ധ്യാനം അപ്പോൾ ആ ധ്യാനത്തിന് മൂന്ന് ദിവസത്തെ ധ്യാനമാണ് ആ ധ്യാനത്തിൽ കുർബാനയ്ക്കുള്ള അവസരം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത് അപ്പൊ ഈ കുർബാന ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ കുർബാനയുണ്ടല്ലോ ഞാൻ ഓടി അവിടുന്ന് ഭക്ഷണം കഴിച്ച് പോട്ടെ ആശ്രമത്തിലേക്ക് ഓടി ചെല്ലുവാണ് ആശ്രമത്തിലേക്ക് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ ഡയറക്ടർ അച്ഛൻ ഫാദർ ആന്റണി തയ്ക്കാനത്ത് എന്ന് അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് മുറിയിലേക്ക് ഞാൻ കയറി ഞാൻ ചോദിച്ചു അച്ഛാ നമ്മൾ കുർബാനയോട് കൂടിയല്ലേ നമ്മൾ ഇവിടുത്തെ പ്രോഗ്രാം തുടങ്ങുന്നേ അപ്പോൾ അച്ഛൻ ഉണ്ട് പറഞ്ഞ് പൊന്നുമോനെ കുർബാനയോട് കൂടിയല്ല ഞാൻ ചോദിച്ചാൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങളെ നാനൂറ് പേരെയാണ് അവിടെ പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ നിങ്ങൾ നിലവിൽ എണ്ണൂറ് പേരായി എണ്ണൂറ് പേരെ വെച്ചുകൊണ്ട് ഈ പ്രേക്ഷിത ശുശ്രൂഷ മുന്നോട്ട് പോകാൻ പറ്റിയല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഡിവൈനിലേക്കും കൊണ്ടുപോകുക അതുകൊണ്ട് കുർബാന മാത്രമില്ല കുർബാനയിൽ മാത്രം മാറ്റം വരുത്തി ആദ്യമേ പിതാവിൻ്റെ ഒരു സന്ദേശം തന്നുകഴിഞ്ഞ് നിങ്ങളെല്ലാവരും കൂടെ ഡിവൈനിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനവിടെ നിന്ന് കരഞ്ഞു ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു എന്തിനാണ് നീ കരയുന്നത് അപ്പം ഞാൻ പറഞ്ഞ അച്ഛാ പരിശുദ്ധ കുർബാന ഞാനിന്ന് കുർബാനയിൽ പങ്കെടുത്തില്ല അപ്പോൾ അച്ഛൻ്റെ തോളെ തട്ടിക്കൊണ്ട് പറഞ്ഞു മൊനെ നീ വിഷമിക്കേണ്ട ഞായറാഴ്ച ഒന്നുമില്ല നീ കരയേണ്ട കരയാതെന്ന് പറഞ്ഞു ഇപ്പോൾ ഇപ്രകാരം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു അത് ഞാൻ കേട്ടിട്ടുണ്ട് ഡിവൈൻ ധ്യാന സെൻ്ററിൽ ഏഴ് ഭാഷകളിൽ ധ്യാനം നടക്കുന്നത് ഏഴ് ഭാഷകളിൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരു കുർബാനയിൽ പങ്കെടുക്കാമല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അച്ഛാ അങ്ങനെയെങ്കിൽ ഞാൻ ഡിവൈനിലേക്ക് പോയിക്കോട്ടെ എനിക്ക് കുർബാനയിൽ പങ്കെടുക്കണം അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു പോകാൻ പാടില്ല മാനെ ആ പിതാവിൻ്റെ സന്ദേശമാണ് ആദ്യം അത് തന്നെയല്ല നിങ്ങൾ ഓരോരുത്തരെയും ഇങ്ങനെ വിടിയല്ല നിങ്ങളെല്ലാവരും അവിടെ ഞങ്ങൾ തന്നെയാണ് വൺ വണ്ടിയിൽ അപ്പോൾ അപ്പോഴെൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു വചനം പറയുവാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠവ അവിടെ അനുസരിക്കാനാണ് ഈശോയനോട് പറയുന്നത് ഞാൻ അനുസരിച്ചു ഞാൻ അച്ഛനെ അനുസരിച്ച് ഞാൻ പെട്ടന്ന് പെട്ടെന്ന് പുറത്തോട്ടിറങ്ങി അവിടെ കൊച്ചൊരു ചാപ്പൽ ഞാൻ ഈശോയുടെ ഇപ്രകാരം പറഞ്ഞു ഈശോയെ നീ പറഞ്ഞത് അധികാരിയിലൂടെ പറഞ്ഞ് ഞാൻ അനുസരിച്ചു ഇനി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഈ നിമിഷം ഞാൻ പറയുന്നു ഞാൻ ഈ നിൽക്കുന്ന ഈ ചാപ്പലിൽ നിന്ന് ഒരടിഞ്ഞാ പോലും ഞാൻ മുന്നോട്ട് മാറിയല്ല എനിക്കിവിടെ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ഒരു അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാതെ ഞാൻ ഇവിടുന്ന് മാറിയില്ലേ ഈശോയെ ഇതിൻ്റെ അകത്ത് യാതൊരു മാറ്റമില്ലാത്ത കാര്യമാണ് ഈശോയെന്ന് ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ഞാൻ പെട്ടെന്ന് കാണുന്നത് ഒരു അൻപതോളം പിള്ളേർ ഈ കൊച്ചു ചാപ്പലിലേക്ക് വന്ന് കയറുന്നു അപ്പം ഞാൻ ആ പിള്ളേരോട് ചോദിച്ചു മക്കളെ ഇവിടെ എന്നതാണ് ഉടനെ നടക്കാൻ പോകുന്നത് അപ്പോൾ ആ കൊച്ചനോട് അതിൽ ഒരു കൊച്ചു പറഞ്ഞ് ഇവിടെ ഉടനെ ഒരു മാസം നടക്കാൻ പോകുക എന്ന് പറഞ്ഞ് ആ നിമിഷങ്ങളിൽ ഞാൻ നോക്കിയപ്പം ഒരു കൊച്ചൻ ഈ പിള്ളേർ വന്ന് കയറിയ പുറകെ ഞാൻ ഞാൻ കയറി അച്ഛൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്നു പെട്ടെന്ന് ഇറങ്ങി വരുന്നു ഈ പള്ളിയിലേക്ക് കയറി ചെല്ലുന്നു അവിടെ തങ്കച്ചനു വേണ്ടി ബലി അർപ്പിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞത് ഞാനിത് ചിന്തിച്ചു ഇതെങ്ങനെയായി കുർബാനയുടെ കാര്യങ്ങൾ നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ സ്വർഗത്തിലെത്താൻ എന്ത് സമയം വേണം അല്പ അല്പനിമിഷം മതിയെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ നെടുപെറുപ്പുകൾ സ്വർഗത്തിലെത്തിയ നിമിഷങ്ങളിൽ ഞാൻ ചിന്തിക്കുന്ന ഇതാണ് ഈ വൈദികൻ എവിടെ ഈ പിള്ളേരെയും കൊണ്ട് എവിടെയോ ടൂറ് പോവുകയാണ് അപ്പോൾ ആ നിമിഷം തോന്നി എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ ഈശോ അറിഞ്ഞ് ഈശോ പറഞ്ഞു ഇന്നത്തെ ബലിയർപ്പണം അവിടെ നടക്കട്ടെ അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ നിന്ന് ആ കരഞ്ഞ നിമിഷങ്ങളിൽ അച്ഛൻ പറഞ്ഞേനെ മോനെ നീ കരയേണ്ട ഈ ചാപ്പലിലേക്ക് പോക്കോ കുർബാന ഉണ്ടെന്ന് എന്നോട് പറയാനേ ആ നിമിഷങ്ങളിൽ എനിക്ക് പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരവസരം ഈശോ ഉണ്ടാക്കി തന്നു ഞാനിതാണ് പറഞ്ഞത് നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഇതിപ്പോഴൊക്കെ അനുഭവങ്ങൾ പറഞ്ഞാൽ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട് എനിക്ക് പറയാനായിട്ട് പരിശുദ്ധ കുർബാന ജീവിതത്തിലെ അനുദിനം ഈ ബലിയർപ്പണത്തിലൂടെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഞാൻ മുന്നേറുന്നു എൻ്റെ വിദ്യാഭ്യാസം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ആറാം ക്ലാസ് വിദ്യാഭ്യാസമുണ്ട് ഇന്ന് നിലവിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ പന്ത്രണ്ടോളം പുസ്തകം പതിമൂന്ന് പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇതെൻ്റെ ഓർമ്മയ്ക്കാണ് പുസ്തകം എഴുതിയിട്ടുണ്ട് നിലവിൽ പതിനാല് പതിപ്പുകളായി മുപ്പത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ പറഞ്ഞു ഈ പരിശുദ്ധ കുർബാന എൻ്റെ ജീവനായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ മുന്നേറുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളോട് ഞാൻ പങ്കുവച്ചല്ലോ എൻ്റെ ആഗ്രഹം ഒറ്റ ഒരാഗ്രഹമുണ്ട് ഒരു വിശുദ്ധനാകുക വിശുദ്ധനാകുക ഈ വിശുദ്ധനാകെ കഴിഞ്ഞ് ഉള്ള മറ്റൊരാഗ്രഹവും ഇല്ല ഈ പ്രകാരം ഞാൻ പല സ്ഥലങ്ങളിൽ വചനം പ്രഘോഷിക്കാനായിട്ട് പോകും ഒരു സ്ഥലത്ത് കുറേ സിസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കാൻ പോയി സിസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കാൻ പോയപ്പം അവിടുത്തെ സിസ്റ്റർമാർ എന്നോട് പറഞ്ഞു ചേട്ടാ തങ്കത്തിൻചേട്ട തങ്കത്തിൻചേട്ടൻ ഇനി കുർബാനയെക്കുറിച്ച് ഇനി പ്രസംഗിച്ച് നടന്നേ പോരാ ചേട്ടൻ ഇനി മുൻ ഒരു കുർബാനയായിട്ട് മാറണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വിശുദ്ധനായിട്ട് മാറുക എന്നുള്ള അപ്പം ഞാൻ എനിക്ക് തോന്നി ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊരു ഉണ്ടാകും ആ സന്തോഷത്താൽ ഞാൻ അടുത്ത് തങ്കജാട്ടൻ ഇനി ദീപികാരനുമായിട്ട് മാറണം ഞാൻ പറഞ്ഞു ശരി സൃഷ്ട ഞാൻ ദീപികാരനുമായിട്ട് മാറാം അപ്പം എന്നോട് പറയുകയാണ് തങ്കഞ്ചാൻ ഇനി ഒരു ഈശോ ആയിട്ട് മാറണം അപ്പം ഞാനിരിക്കൊത്തിരി സന്തോഷമായി ഞാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധനാകാനാണ് അപ്പം സൃഷ്ട പറയാണ് തങ്കഞ്ചാൻ ഒരു ഈശോ ആയിട്ട് മാറണം അത് കഴിഞ്ഞ് സൃഷ്ട പറയാണ് തങ്കഞ്ഞ് ഇനി പോലെ ക്രിസ്തുവായിട്ട് മാറണം അപ്പം ഞാൻ പറഞ്ഞു ശരി ക്രിസ്തുവായിട്ട് മാറിക്കോളാം അത് കഴിഞ്ഞ് ഒരു വ്യാഴാഴ്ച ഞങ്ങൾ ഉണ്ടാവും വെള്ളിയാഴ്ച ഒരു നോമ്പുകാലമാണ് നോമ്പുകാലത്തിന് കുരിശിൻ്റെ വഴി പ്രാർത്ഥന പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുക ആ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പം കുരിശിൻ്റെ വഴിയിൽ പത്താം സ്ഥലത്ത് ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട് രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസഖമായ വേദന അനുഭവിക്കുന്ന ഈശോയെ എന്നിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ അപ്പം സിറ്റ്സ്ലിനോട് പറഞ്ഞ് ആരാകാനാ ഒരു ക്രിസ്തുവാകുക അപ്പം ക്രിസ്തുവാകാൻ നമുക്ക് പറ്റുമോ ക്രിസ്തുവാകാൻ പറ്റുവാണ് ഞാൻ ചോദിക്കുന്ന ഇതാണ് നമുക്കൊരു ക്രിസ്തുവാകാൻ പറ്റും നമ്മളെ പ്രാർത്ഥനകൾ ഓരോ പ്രാർത്ഥനകളുടെയും അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ചിന്ത ഇതാണ് രണ്ടാം ക്രിസ്തു എന്ന് അറിയപ്പെടുന്ന ഒരു വിശുദ്ധമുണ്ട് രണ്ടാം ക്രിസ്തു ഫ്രാൻസിസ് ഹസീസ് രണ്ടാം ക്രിസ്തുവാ അപ്പൊ നമുക്ക് ക്രിസ്തു ആകാൻ പറ്റും നമുക്ക് ഈശോ ആകാൻ പറ്റും നമുക്ക് ദിവ്യകാരുണ്യമാകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ ഈ കുർബാനയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുക പിന്നെ നമ്മൾ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇതുണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന കാര്യങ്ങൾ അനുഭവങ്ങൾ മാത്രമാണ് കുർബാനയെക്കുറിച്ച് സാധാരണ പങ്കുവെക്കുന്നത് വെക്കുന്നത് രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂറിലെ മൂന്ന് മണിക്കൂറെ അനുഭവങ്ങൾ മാത്രം എനിക്ക് പങ്കുവെക്കാറുണ്ട് അറിവിൻ്റെ തലത്തിൽ എനിക്കൊന്നും പറയാനില്ല കാരണം അറിവുകൾ അറിവെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്തെങ്കിലും പറഞ്ഞാൽ മണ്ടത്തരം മാത്രമേ എൻ്റെ വായിൽ നിന്ന് വരുവുള്ളൂ ഈ നിമിഷം പരിശുദ്ധാത്മാവളാന്ന് നയിക്കപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ആത്മാവ് തരുന്ന ആ ബോധ്യം അനുസരിച്ച് മാത്രമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ഇപ്രകാരം ആയിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഓർക്കുന്നു ഈ സിസ്റ്റ് പറഞ്ഞല്ലോ ഈശുവായിട്ട് മാറുക ക്രിസ്തുവായിട്ട് മാറുക അപ്പം അങ്ങനെ ആയിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഞാനൊരിക്കല ഒരു മുണ്ടക്കയം ഭാഗത്തൊരു ദിവസം വചനപ്രകോഷത്തിനായിട്ട് പോയി മൂന്ന് വേദികൾ എനിക്ക് കിട്ടി ഒരു വെള്ളിയാഴ്ചയായിരുന്നു മൂന്ന് വേദികളിൽ ഞാൻ വചനം പങ്കുവെച്ച് വചനം പങ്കുവെച്ചാൽ ഞാൻ തിരിച്ച് കട്ടപ്പനയ്ക്ക് ബസ്സേ കയറി ബസ്സിൽ യാത്രയ്ക്കായിട്ട് ബസ്സിൽ കയറിയിരിക്കുക ബസ്സേ കയറിയിരിക്കുന്ന അവസരത്തിൽ ഭയങ്കര ശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ഞാനിരിക്കുന്ന സീറ്റിൻ്റെ ആ സൈഡിലിരിക്കുന്ന ഒരു മനുഷ്യൻ ആ ഷട്ടർ തുറന്നു ബാക്കി ബാക്കിയെല്ലാ ഷട്ടറും അടച്ചേക്കുക അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മുഖത്തോട്ട് വെള്ളം അടിച്ച് കയറുക അപ്പം ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു സഹോദരൻ ആ ഷട്ടറൊന്ന് താത്തിടാവോ ആ സഹോദരൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം എന്ന് പറയുന്നത് തങ്കച്ചനൊരു കാര്യം കൊടുത്ത് തങ്കച്ചൻ മൂന്ന് വേദിയിലും അറിയാതെ ഒരു വചനം പറഞ്ഞു പോയി നിങ്ങൾ സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം യേശു ക്രിസ്തുവിനുണ്ടായിരിക്കുന്ന ഈ മനോഭാവം നിങ്ങളും ഉണ്ടായിരിക്കട്ടെ അങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഈ മനുഷ്യനെ കൊണ്ട് ഷട്ടർ അടപ്പിക്കുന്നതിൽ കാര്യമില്ലാന്ന് എൻ്റെ മനസ്സിലൊരു പെട്ടെന്നൊരു ചിന്തയുണ്ടായി അപ്പം ഞാൻ ഓർത്തു അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ്റെ ആ താല്പര്യം ഞാൻ പരിഗണിച്ചേക്കാം അവിടെ ഈ മനുഷ്യനെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് ചിന്തിച്ച് എനിക്ക് ജലദോഷമാണ് പെട്ടെന്ന് തണുപ്പുകൾ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് മുഖത്തോട്ട് ഒഴിച്ചപ്പോൾ ഞാൻ എൻ്റെ മുഖം തിരിച്ചു ഞാൻ മുഖം തിരിച്ചത് കണ്ടക്ടറുടെ മുഖത്തോട്ടായിപ്പോയി നോക്കിയത് കണ്ടക്ടർ എന്നോട് കൈകൊണ്ട് കാണിച്ച ഷട്ടർ അങ്ങ് താത്തിടാൻ പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് ഇപ്രകാരം ചിന്തിച്ചു അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമല്ലേ അപ്പൊ അനുസരിച്ചേക്കാം ഇവിടെ അനുസരിക്കണം ഒരു വചനമുണ്ട് കേട്ടോ വചനത്തിന്റെ പിൻബലത്തിലാ പിടിച്ചു നിൽക്കുന്നത് നല്ലതാണേലും മോശമാണേലും ഏതായാലും ഞാനവിടെ ആ ഷട്ടർ അങ്ങ് താത്തിട്ടു ഞാൻ ആ ഷട്ടർ അങ്ങ് താത്തിട്ട നിമിഷങ്ങളിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഷട്ടർ അങ് പൊക്കി അപ്പൊ ഞാൻ ഓർത്തു തങ്കത്തെ പറഞ്ഞപ്പോ വചനം അനുസരിച്ച് നോക്കുമ്പോൾ ഇനി മനുഷ്യനെ ബലമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിലും കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ഈശോയെ തകത്ത് ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും ഈശോ ആ നിമിഷം തന്നെ അതിൽ കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുത എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ എന്തെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത് ഈ ദിവ്യകാരനുമായിട്ട് കുർബാനയായിട്ട് ചേർന്ന് പോയി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കും കാരണം ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ അതാണ് എൻ്റെ പ്രത്യേകത കേട്ടോ ഈശോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചോദിക്കുകയുള്ളു ആ നിമിഷങ്ങൾ ഞാൻ അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയോ എനിക്ക് വേറെ സീറ്റ് ഇതാ ഈ സീറ്റ് മാറണം എനിക്കിവിടെ ഇരിക്കാൻ പറ്റിയല്ല വേറെ സീറ്റ് ഇതാ ഇത് പറഞ്ഞ് ആ നിമിഷങ്ങൾ പെട്ടെന്ന് കണ്ടക്ടർ ബെല്ലടിച്ചു തൊട്ട് പറയുന്ന ഒരാളെ ഏറ്റവും മാറി ഞാൻ ആ മനുഷ്യൻ്റെ അടുത്തോട്ട് ഇന്നങ്ങെ ഇരുന്നു ഞാൻ അവിടെ ചെന്ന് ഇരുന്ന നിമിഷങ്ങൾ വേറെ അത്ഭുതം നടന്നു ആ മനുഷ്യൻ ഷട്ടർ അങ് പൊക്കി അപ്പൊ ഞാൻ ഓടത്തു പടയെ പേടിച്ച് പന്തളത്തി എന്നപ്പം പന്തം കൊളുത്തി പട ഇങ്ങോട്ട് ഏതായാലും ഞാൻ അവിടെ ഇരുന്നു ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് അവിടെ ഇരുന്നു എവിടെ പോയതാ ഞങ്ങൾ പരിചയപ്പെട്ടു പേരെന്നാ തങ്ക തങ്കച്ചനെന്നാ തങ്കച്ചൻ എവിടെ പോയതാ ഞാൻ പറഞ്ഞു ഞാൻ വചന പ്രകോഷത്തിന് പോയതാ തങ്കച്ചൻ എന്നാണ് വചനം പറയുന്നത് ഞാൻ പറഞ്ഞ് ഞാൻ കുർബാനയെക്കുറിച്ചാണ് പറയുന്നത് തങ്കച്ചൻ്റെ കൂടെ ആ അച്ഛന്മാരും വല്ലതും ഉണ്ട് ഞാൻ പറഞ്ഞു അച്ഛന്മാരും ഒന്നുമില്ല ഞാൻ ഒറ്റയ്ക്കുള്ളൂ തങ്കച്ചൻ എന്നാ എന്നാ ഈ കുർബാനയെക്കുറിച്ച് പറയുന്നത് എന്നിൽ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ചു ശരിക്കും ഈ കുർബാന എന്താണെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാനായിട്ടൊരു പ്രേരണയുണ്ടായി ഞാൻ ഇദ്ദേഹത്തോട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഈ പരിഷിദ്ധ കുർബാനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പം കാഞ്ഞരപ്പള്ളി ഭാഗത്തുനിന്ന് മുണ്ടക്കായം ഭാഗത്തു നിന്ന് ഈ കട്ടപ്പനിക്കടുത്ത് രണ്ട് കിലോമീറ്റർ ഇരുപത് ഏക്കർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ ഇരുപത് ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോഴത്തിന് ആ അദ്ദേഹം അദ്ദേഹം ഈ ഷട്ടർ പൊക്കിയതിന് വേറൊരു കാര്യമുണ്ട് കേട്ടോ മഴ ശാന്തമായി നല്ലൊരു ഇംഗ്ലീഷ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക അല്പം വെളിച്ചം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഷട്ടർ പൊക്കിയത് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയത് നല്ലതാണ് കേട്ടോ ഏതായാലും ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു ബ്രദറെ ബ്രദറിൻ്റെ ആ നമ്പർ ഒന്ന് തരാമോ എന്ന് എൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് സാറേ സാർ എന്നെ സാറിന് എന്നാ പരിപാടി അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു മോനെ ഞാനൊരു വൈദികനാടാന്ന് പറഞ്ഞു ഈ നിമിഷങ്ങളിൽ ഞാൻ അടുത്ത് ഒരു വൈദികനോട് കുർബാന എന്താന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്ക എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ഡത്തലാട്ടോ ഞാൻ എഴുതി ആദ്യം എഴുതി ലേഖനമാണ് തേനീച്ചയ്ക്ക് മുട്ടായി കൊടുത്തപ്പോൾ നമ്മുടെ ഈ സംഭവം ഒരു ലേഖനമായിട്ട് ഞാൻ എഴുതി ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് സാറേ സാർ എന്തോന്നാ ഓർത്തോണ്ടിരിക്കുന്നത് ഈ കുർബാന എന്ന് പറഞ്ഞാൽ എന്തോന്നാ സാർ ഓർത്തുകൊണ്ടിരിക്കുന്നത് സാറേ ഈ കുർബാനയിൽ സാറിൻ്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളെല്ലാം ആ കാസായാലും പീലാസായാലോടും ചേർത്തങ്ങ് കാഴ്ചവെക്കുക കുർബാന എങ്ങനെയൊക്കെയാണ് കുർബാനയുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് സാറേ സാർ ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സാർ ആമേൻ പറയാറുണ്ടോ അദ്ദേഹം പറഞ്ഞാൽ ആമേൻ പറയാറുണ്ട് ഈ ആമേൻ എന്ന് പറഞ്ഞിട്ട് അർത്ഥ സാറിന് എന്താണെന്ന് അറിയാവോ ആമേൻ എന്ന് പറഞ്ഞാൽ ർത്ഥം അപ്രകാരമായിരിക്കട്ടെന്ന അപ്രകാരം ആയിരിക്കട്ടെ നിങ്ങളുടെ ആമാനും ഒരു ആ ഓരോന്ന് സാറിന് അറിയാവോ അപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്കൊത്തിരി സന്തോഷമായി രണ്ട് മണിക്കൂറിലാക്കി അധികം ഒരു മനുഷ്യന്റെ മൊത്തം നോക്കിയിരുന്നു വചനം പറയാ കുർബാന എന്താന്ന് പറയുമ്പോൾ ഈ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾ സന്തോഷിക്കുന്ന സന്തോഷിച്ചായിത്തോണ്ടിരിക്കുന്നത് അതനുസരിച്ച് എനിക്ക് ആവേശം കുടിക്കൊണ്ടിരുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു സാറേ അറിയാവോ വൈദികൻ നമ്മളുടെ അടുത്തോട്ട് വചനം വായിക്കാനായിട്ട് സുശേഷ പുസ്തകമായിട്ട് വരുമ്പം ഇങ്ങനെ മുഖം മൂടിക്കൊണ്ട് വരുന്നതിന്റെ കാരണം അതിന്റെ അർത്ഥം തന്നെ സാറിന് അറിയാവോ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു ഇദ്ദേഹം ഇതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ ഓർത്ത് ഇദ്ദേഹം എന്നും പള്ളിയിൽ പൊക്കോളും ഞാൻ പറഞ്ഞു സാറേ ഇനി മുതൽ സാറേ ഞായറാഴ്ച കുർബാനയും കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത് എല്ലാ ദിവസവും പള്ളിയിൽ പോക്കണം സാറിന് അറിയാവോ പണ്ടത്തെയൊക്കെ ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പിള്ളേരോട് പറഞ്ഞുകൊടുക്കാൻ അച്ഛന്മാരെ കാണുമ്പോൾ അച്ഛാ ഈശോ ഈശോമിശിയായി ശുതിയായിരിക്കട്ടെ എന്ന് പറയാൻ ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളിൽ അതൊന്നും ഇല്ല വൈദികരുടെ വില വൈദികൻ്റെ വില എന്താന്നൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞ അച്ഛൻ ആരെങ്കിലും ഇനി പറഞ്ഞു കൊടുക്കുക പിള്ളേർക്കൊക്കെ അച്ഛന്മാർക്കൊക്കെ ശുതിയല്ലാൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തു എനിക്ക് ഏത് വേദിയിൽ നിന്നും സുവിശേഷം പ്രമീക്ഷിക്കാൻ എനിക്കിപ്പം പേടിയില്ല കേട്ടോ കാരണം എന്റെ ആ പേടി തീർന്ന് ഞാൻ ഈ കുർബാനെക്കുറിച്ചുള്ള ഇങ്ങനെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഞാൻ ഒരിക്കലും ഈ കുർബാനെക്കുറിച്ചുള്ള അനുഭവം പങ്കുവച്ചുകൊണ്ടിരിക്കുക അനുഭവം പങ്കുവച്ചുകൊണ്ടുപോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് സംശയം തോന്നാം കേട്ടോ ന്യായമായിട്ട് സംശയം തോന്നാം ഏറ്റവും ശ്രദ്ധിച്ചിരുന്ന ഒരു കൊച്ചെന്നോട് അവിടെ ഇടയ്ക്ക് ഏറ്റവും ഒരു ചോദ്യം ചോദിച്ചു ബ്രദറെ ബ്രദർ പറഞ്ഞല്ലോ ബ്രദറിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കുർബാന മുടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞല്ലോ ബ്രദറിന് രോഗങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ചോദിച്ചു ഒത്തിരിയേറെ വർഷങ്ങളായിട്ട് ബ്രദറിന് രോഗങ്ങളൊന്നും വന്നില്ലേ ന്യായമായിട്ട് നിങ്ങൾക്കും ആ ചോദ്യങ്ങൾ ചോദിക്കാം ഞാൻ ഓർത്തുന്നു എനിക്ക് രോഗങ്ങൾ വന്നിട്ടുണ്ട് സാധാരണ ആൾക്കാർ വരാറുള്ള രോഗങ്ങളൊക്കെ വരാണ്ട് ഈ രോഗങ്ങൾ എന്താണ് നമ്മൾ ആദ്യമായിട്ട് അത് മനസ്സിലാക്കുക രോഗങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം ഞാനിങ്ങനെ ഞാൻ ആ രോഗങ്ങൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ അതിജീവിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു പനി വന്ന് എനിക്കൊരു പനി വന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഒരു പനി ഒരു ഒരു സാധാരണ മനുഷ്യന് പനി വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അവനെ പനി ആ പനി ആയിരിക്കുന്ന അവസ്ഥ ഒരാഴ്ചയായിട്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയെ നീ എനിക്ക് പനി തന്നു ഞാൻ നിനക്ക് നന്ദി പറയുന്നു ആ പനി ഞാൻ നീ എനിക്ക് ഒരു ഒരാഴ്ചത്തേക്കാണോ തരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ നന്ദി പറഞ്ഞു നിന്റെ കരങ്ങളിലേക്ക് ആ പനി ഏൽപ്പിക്കുന്നു പക്ഷെ നീ എനിക്ക് ചെറിയൊരു കൺസെഷൻ തരണം എല്ലാ ദിവസവും ആറിനും എട്ടിനും ഇടയ്ക്ക് നീ രണ്ട് മണിക്കൂർ എനിക്ക് ഫ്രീ ആയിട്ട് തരണം ഈശോയോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാവോ രോഗങ്ങളുണ്ടായിട്ടുണ്ട് എത്രയേറെ ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം ആശുപത്രി ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട് വീട്ടിൽ നീക്കാൻ മേലാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട് ആറിനും എട്ടിനും ഇടയ്ക്ക് തങ്കച്ചൻ പ്രിയാണ് തങ്കച്ചൻ സന്തോഷവാനാ തങ്കച്ചൻ ഊർജ്ജ സ്ഥലത്തോടുകൂടി സന്തോഷത്തോടുകൂടി പള്ളിയിലേക്ക് ഓടിപ്പോകും പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വീണ്ടും വരും തങ്കച്ചൻ വീണ്ടും ആ രോഗാവസ്ഥയിലേക്ക് വരും ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ പരിശുദ്ധ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ലാറ്റിൻ കുർബാനയൊക്കെയാണെങ്കിൽ അത്രയും പോലുമില്ല ഇത്രയും മിനിറ്റ് നേരത്തേക്ക് നമ്മളൊരു കുർബാനയ്ക്ക് പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെങ്കിൽ നമുക്ക് എന്തെ എളുപ്പമുള്ള കാര്യമാണ് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമില്ല അതിലേക്കുപരി ഈ പരിശുദ്ധ കുർബാന അനുഭവിച്ചറിയണം ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ് എൻ്റെ അനുഭവം ഞാൻ ഈ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും തങ്ങനേട്ടാ സ്പീഡ് കൂടുതലാണ് സ്പീഡ് കൂടുതല എനിക്കറിയത്തില്ല കേട്ടോ എന്താ രണ്ട് മണിക്കൂറൊക്കെ പരിശുദ്ധ കുർബാനയെ പറയുന്നത് ചിലപ്പോൾ പിന്നെ കുറച്ച് സമയമുള്ള സ്പീഡ് കൂടി പോകുന്നത് എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്കത് കാരണം അത് ദൈവം അത് ക്രമീകരിച്ചോളും അപ്പോൾ ഒരു വിശുദ്ധനാകുക ആ ഒരു ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വിശുദ്ധനാകെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇടവകയിൽ ഒരു ദിവസം കുർബാനയില്ലായിരുന്നു എൻ്റെ ഇടവയിൽ കുർബാനയില്ലാന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഇടവകയിൽ നിന്നും ഈ പത്താമയിൽ നിന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പത്താമയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ എൻ്റെ കൂടെ ഒരു അമ്മച്ചിയുണ്ട് ഉണ്ട് അമ്മച്ചിയും ഞാനിവിടെ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം അമ്മച്ചിയോട് വഴിക്ക് വെച്ച് ഒരമ്മച്ചി ഇച്ചിരി ഉടക്കം അപ്പോൾ ഉടക്കം ഉണ്ടാക്കിയപ്പോൾ അമ്മച്ചി പറഞ്ഞത് എടീ ഞാനിക്ക് കുർബാന സ്വീകരിക്കണം അല്ലായിരുന്നെങ്കിൽ ഞാനിതിന് മറുപടി പറയാമായിരുന്നു തിരിച്ച് വരുമ്പോൾ ഞാനിതിന് മറുപടി പറയാമെന്ന് ആ അമ്മച്ചി പറഞ്ഞ് ആ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്ത് ഈ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് കുർബാനയിൽ പള്ളി പള്ളിയിൽ കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാട്ടുണ്ട് ആ പാട്ട് ഇങ്ങനെയാണ് നീ എൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും ഞാൻ ചുമ്മാ അമ്മച്ചെ ഒന്ന് നോക്കി അമ്മച്ചീ പാട്ട് എന്ന് അറിയാൻ വേണ്ടി അപ്പൊ അമ്മച്ചൊക്കെ നമ്മൾ ശക്തമായിട്ട് പാടുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ ബൂർവാനം പ്രവർത്തിക്കുന്നില്ല ഞാനിത് പറയാൻ കാരണം എന്തുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ ഊർവ്വാന പ്രവർത്തിക്കുന്നില്ല പരിസ്ഥിതി നമ്മൾ അപ്പൊ ഇത് ഇത് ആ കാരണങ്ങൾ ഒരു കാരണം മാത്രമോ ഈ പറഞ്ഞോളൂ കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം പറഞ്ഞു എൻ്റെ ജീവിതത്തിന് ഒത്തിരിയേറെ പാളിച്ചകളുണ്ട് ഇപ്പോഴും ഉണ്ട് ബലഹീനനാണ് ഞാൻ ബലഹീനനാണ് ഒത്തിരി കുറവുകൾ ഞാൻ ഓർക്കുന്നു എൻ്റെ ജീവിതത്തിൽ ചില നിഷ്ഠകളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങളോട് വെറുപ്പാണ് അതായത് ചേമ്പും ചേനയും ഈ രണ്ട് സാധനവും കാണുന്നത് തന്നെ എനിക്ക് അരിശവാ അപ്പം ഞാൻ എനിക്ക് ഒത്തിരി പ്രേക്ഷിത ശുശ്രൂഷയുണ്ട് കേട്ടോ എനിക്ക് സ്വന്തമായിട്ട് വീട്ടിലൊരു ഉണ്ട് മറ്റുള്ളവർക്ക് പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുന്നൊരു പരിപാടി എനിക്കുണ്ട് വായനയിലൂടെ ഞാൻ ഇത്രയും കൂടുതൽ അത്രയും കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചത് കേട്ടോ ഈ വിശുദ്ധനെക്കുറിച്ചല്ല വിശുദ്ധനെക്കുറിച്ച് പഠിച്ചതൊക്കെ വായനകളിടാ അപ്പം ഇങ്ങനെ ഒത്തിരി ശുശ്രൂഷ ഉള്ളതെനിക്ക് ഒത്തിരി പൈസ ആവശ്യമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്ന ഇതാണ് ഞാൻ തെങ്ങ് കയറാൻ പോകുമ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വചനം പ്രഘോഷിക്കാൻ ഞാൻ നിൽക്കണമെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നത്തെ പണിയും കൂടെ ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരു ദിവസം ഞാൻ അൻപത് തെങ്ങാ കയറുന്നെങ്കിൽ ഇന്ന് എനിക്ക് പണി മെനക്കേടാണെങ്കിൽ ഞാൻ ഇന്നലെ നൂറ് തെങ്ങ് കയറും ഇന്നത്തെ പണിയും കൂടെ കയറി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് എൻ്റെ ജീവിതങ്ങൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പണികൾ കൂടുതൽ ഓവറായിട്ട് പണികൾ ചെയ്യുമ്പം എനിക്ക് പിറ്റേ ദിവസം ശരീരത്തിന് ഭയങ്കര വേദനയാണ് ചിലപ്പോൾ പിറ്റേ ദിവസങ്ങളെ കേൾക്കാൻ പറ്റിയല്ലാത്ത അവസ്ഥകൾ വരും ഇങ്ങനെ ഒരു ദിവസം തലേ ദിവസം ഇങ്ങനെ ഒത്തിരി ഓവറായിട്ട് പണികൾ ചെയ്തു പണികളൊക്കെ കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞ് ഞാൻ രാവിലെ പണിയാൻ പോകാനായിട്ട് ഞാൻ ഏറ്റു കഴിഞ്ഞപ്പം എൻ്റെ ശരീരത്തിന് ഭയങ്കര വേദനയാണ് അപ്പം ഞാൻ ഓർത്ത് ഇന്ന് പണിക്ക് പോകേണ്ട വീട്ടിൽ വീട്ടിലിരുന്നേക്കാന്ന് ഓർത്തോണ്ടിരിക്കുമ്പോൾ കാപ്പി കുടിക്കേണ്ട സമയമായപ്പം എൻ്റെ ജീവിത പങ്കാളി ഞാൻ എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഈ ചേമ്പ് കുടുങ്ങിയത് എടുത്തോണ്ട് വന്ന് ഇത് കാണുന്നത് തന്നെ എനിക്ക് അരിശമാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ ഒരു വിശുദ്ധനാകൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ട് കഴിപ്പം ഞാൻ അരിശപ്പെട്ട് പോവുകയാണ് വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി ശരീരത്തിൻ്റെ വേദനയാണെങ്കിലും വേണ്ടിയിട്ടില്ല ഒരു വീട്ടിൽ വേറെ വല്ല വീട്ടിലും പോയി പണിയുമാണ് അവിടുന്ന് വേറെ വല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിട്ടുണ്ട് ഞാൻ ഓടി വേറെ അയലോകത്തെ വീട്ടിലോട്ട് ചെല്ലുവാണ് ഐ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ചേട്ടൻ എന്നോട് പറഞ്ഞത് ചൂടാറ് മുമ്പ് നമുക്ക് തങ്കച്ചാ ചൂടാറ് മുമ്പ് നമുക്ക് കാപ്പി കുടിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്ത് ഈ പുള്ളി കരിസ് മാറ്റിക്കാറുണ്ടാ വരദാനങ്ങളാലൊക്കെ വളർന്ന മനുഷ്യനാ എന്നെക്കുറിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ചൂടായിക്കൊണ്ടാണ് വന്നതെന്നുള്ള ഈ മനുഷ്യൻ അറിഞ്ഞോണ്ടായിരിക്കും പറഞ്ഞെന്നോർത്തോണ്ട് ഞാൻ പറഞ്ഞു ശരിയാ ചേട്ടാ വീട്ടിലെ വാശി എന്റെ മനസ്സിൽ കിടക്കുവല്ലേ ശരിയാ ചേട്ടാ ചൂടാറും മുമ്പ് നമുക്ക് കാപ്പി കുടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ചൂടാ നല്ല ചൂടുള്ള ഒരു പ്ലേറ്റ് ചേമ്പുടുങ്ങിയതെടുത്തോണ്ട് ഈ മനുഷ്യൻ അടുത്തോട്ട് വരുന്നത് ഈ ഇത് ഈ ഇത് എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ കണ്ണീക്കൂടെ കൂടുതൽ കണ്ണീര് വന്ന് കരഞ്ഞുകൊണ്ടിരുന്ന് ഞാൻ ആ ചേമ്പ് ഒഴുങ്ങിയത് തിന്നു ചേമ്പ് ഒഴുങ്ങിയത് തിന്നു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു ഇന്ന് എനിക്കിട്ട് പണി കിട്ടി നിരം അന്ന് അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ മുന്നോട്ട് പോയി ഇതിലൂടെ ദൈവം എനിക്കൊരു സന്ദേശം തരുവായിരുന്നു ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഇതിപ്പോണൊക്കെ തന്നെ ഒരു സംഭവം ഉണ്ടായി പിറ്റേ ആഴ്ച എനിക്ക് രാവിലെ ഏറ്റവും പണിയാൻ പോകാൻ പറ്റിയില്ലാത്ത അവസ്ഥ അവസ്ഥകൾ വന്നു അന്ന് പള്ളി കഴിഞ്ഞിറങ്ങിയപ്പം എന്നോട് അവിടുത്തെ മടത്തിലെ സിസ്റ്റർ എന്നോട് പറഞ്ഞു അങ്ങ ഞാൻ കഞ്ചാറ് തേങ്ങാ തരാവോ തേങ്ങാത്ത് തന്നു ഞാൻ പറയുന്ന സിഷ്ടേ അവിടെ വേദന ഇവിടെ വേദന എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റിയല്ല അങ്ങനെ പറഞ്ഞ് അന്ന് ഞാൻ കാപ്പ് പൊടിക്കേണ്ട സമയമാകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിച്ച് ഒരു പ്ലേറ്റ് ചേനപ്പുഴങ്ങിയതുമായിട്ട് എൻ്റെ അടുത്തോട്ട് വന്ന് ഈ ചേനപ്പുഴങ്ങിയത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഇന്നും വേറെ എവിടെയെങ്കിലും പണിക്ക് പോയേക്കാന്ന് മിറ്റത്തോട്ട് ഇറങ്ങിയിട്ടുമ്പോൾ എൻ്റെ ചെവിയുടെ പിന്നിൽ നിന്നൊരു സ്വരം ഇന്ന് നീ എവിടെ ചെന്നേലും നിനക്ക് ഈ ചേനപ്പുഴുങ്ങിയത് മാത്രമേ കിട്ടോള്ളൂ നീ ഇത് പേടി ചോടിയിട്ട് ഒരു കാര്യവുമില്ല ഞാൻ മിറ്റത്ത് നിന്നിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു അത് മനസ്സിലിരിക്കട്ടെ തങ്കച്ച ചേന പുഴുങ്ങി ഇല്ലാത്തോ പോകാൻ പോട്ടെ ഞാൻ ഒരു വീട്ടിൽ പണിക്ക് പോകാനാണ് ഉദ്ദേശിച്ചത് അപ്പം ഞാൻ ചിന്തിച്ച് ഞാൻ എന്നിട്ട് ഞാൻ പണിയാൻ പോകുന്ന പറമ്പുകളെല്ലാം പറമ്പുകളെല്ലാവർക്കും സുപരിചിതമാണ് ചേന നിൽക്കുന്ന പറമ്പുകളൊക്കെ ഞാൻ കണക്കൂട്ടി നോക്കിയിട്ട് ചേനയില്ലാത്ത ഒറ്റ പറമ്പേ ഉള്ളു ആ രാവിലെ സിഷ്ടർ മഠത്തിലെ പണിക്കുള്ള സിസ്റ്റർ അവരുടെ പറമ്പിൽ ചേനയില്ല അപ്പം ഞാൻ ചിന്തിച്ച് ഏതായാലും ഈ മടത്തിൽ തന്നെ പണിക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മഠത്തിലേക്ക് പണിക്ക് പോവുകയാണ് ഞാൻ അവിടെ പണിക്ക് ചെന്ന് ശിഷ്ട ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു ഓ രാവിലെ എന്നാ ആയിരുന്നു ഇപ്പം ഇന്നിട്ട് ഇപ്പം എന്തുകൊണ്ടാണ് തങ്ങച്ചം വന്നത് ഞാൻ പറഞ്ഞ് അതെ ശിഷ്ട എല്ലാം കൊണ്ടും എനിക്ക് ഇന്ന് അനുകൂലമായ ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നാ തങ്ങച്ചാ ഞങ്ങൾക്കും ഇന്ന് എല്ലാം കൊണ്ടും അനുകൂലമാണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി ഇവിടെ എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു സമയമാണല്ലോ എന്നോട് പറഞ്ഞ് ചമ്മന്തി അറിക്കുന്ന താമസമുളു നമുക്ക് കാപ്പ് കുടിച്ചിട്ടോ എനിക്ക് കേട്ടോ സമാധാനമായിക്കോട്ടോ എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ദോശ ദോശയും ചമ്മന്തി ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കിഷ്ടം എത്ര അപ്പം ദോശയ്ക്കാനുള്ള ചമ്മന്തി ഞാൻ പറഞ്ഞാൽ പയ്യ ചിസ്തേ പതിനഞ്ചല്ല ഇരുപത് മിനിറ്റ് ആയാലും കുഴപ്പമില്ല പതിനഞ്ച് ചമ്മന്തി ഒക്കെ അയച്ചിട്ടുണ്ട് വന്നേ മതി ഏതായാലും ഈ നിമിഷം ഈ കുറച്ച് കഴിഞ്ഞപ്പോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു പ്ലേറ്റ് ചേന പൊടുങ്ങിയതും ഈ കാന്താരി മുളകരക്കതിന് സിസ്റ്റർമാർ ഈ ചമ്മന് പറയുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് നേരത്തെ അറിഞ്ഞായിരുന്നേ ഞാനവിടുന്ന് പോകണ എന്നെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ചാടിയേനെ ഒരു കൊച്ചു പ്ലേറ്റിൻ്റെ അത് ചേനപ്പുഴങ്ങിയതുമായിട്ട് എന്നോട് വന്ന് എൻ്റെ അടുത്തോട്ട് വന്ന് അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ ഈ ചേനപ്പൊടുങ്ങിയത് നിന്ന് വീണ്ടും ഒരു നോയമ്പ് കാലം തുടങ്ങുക ഈ കാലം തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് നോമ്പ് കാലത്ത് എല്ലാ ദിവസം കുരിശിൻ്റെ വഴി ധ്യാനിക്കണം അവരുടെ അനുവാദം അച്ഛൻ തരണം അപ്പം അച്ഛൻ പറഞ്ഞത് താങ്കത്താൻ കുരിശിൻ്റെ വഴി ധ്യാനിച്ചു ഒരു കാര്യം താങ്കൾ ഞാൻ ഈ അമ്പത് ദിവസം ഇപ്പോഴും ഞാൻ കുരിശിൻ്റെ കുരിശന്റുപരിയുടെ പുസ്തകം എന്തെങ്കിലും ഉണ്ട് കേട്ടോ എവിടെ എന്തെങ്കിലും കുരിശന്വർ ധ്യാനിക്കും നോമ്പക്കാലത്ത് അപ്പൊ ഈ പതിനാല് സ്ഥലത്ത് ഞാൻ പതിനാല് നിയോഗങ്ങൾ വെക്കാറുണ്ട് ഒരു സ്ഥലത്ത് ഞാൻ പറയും കർത്താവ് എനിക്ക് എഴുതണം കേട്ടോ വലിയൊരു എഴുത്തുകാരനാകണം അല്ലെങ്കിൽ എനിക്ക് പുസ്തകം എഴുതണം ഞാനൊരു പുസ്തകമൊക്കെ എഴുതാനായിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു അഞ്ഞൂറ് ജമാലെങ്കിലുമൊക്കെ ചെല്ലിയിട്ട് ഒരു പുസ്തകമൊക്കെ എഴുതുന്നതട്ടോ പുസ്തകത്തിനൊക്കെ അഭിഷേകം ഉണ്ടാവുന്നത് എന്ത് വെച്ചാൽ എനിക്ക് മറ്റ് യോഗ്യതകളൊന്നുമില്ല അപ്പോൾ കുരിശന് വഴി ഒരു ഓരോ പതിനാല് സ്ഥലത്തും പതിനാല് നിയമങ്ങൾ വെക്കും ഒരു സ്ഥലത്ത് പറയും കർത്താവ് എനിക്ക് എഴുതും ഇങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ആ ആഗ്രൗണ്ട് ഈ ആഗ്രൗണ്ട് ഇങ്ങനെ പറയും ഒരു സ്ഥലത്ത് എല്ലാം ഞാൻ എപ്പോഴും പറയും കർത്താവ് ഈ ചേനയും ചേമ്പും വലിയൊരു പ്രശ്നമായിട്ട് തന്നിരിക്കുക നീ ഒരു ഈ മേഖലയിട്ട് ഞാൻ ഈ നോമ്പുകാലത്തിനോട് പ്രാർത്ഥിക്കുന്നു അമ്പത് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു ഈ ചേയും ചേമ്പും ഇതിൽ നിന്ന് നീ എനിക്കൊരു മോചനം തരണേ എന്ന് പ്രാർത്ഥിച്ചു ഇതിനെ സ്വീകരിക്കാനുള്ള കർമ്മ തരണേ എന്ന് പ്രാർത്ഥിച്ചു ആ നോമ്പുകാല തീർന്നു ആ നോമ്പുകാലം തീർന്ന് എനിക്ക് പെട്ടെന്ന് മുണ്ടക്കയത്തും പ്രാർത്ഥ് കർത്താവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും തിരഞ്ഞെട്ടോ വിശുദ്ധീൽ ജീവിക്കാൻ ചോദിച്ചാൽ വിശുദ്ധീൽ ജീവിക്കാൻ മാത്രമല്ല ചോദിക്കുന്നതെല്ലാം തരും നമ്മൾ ചിലപ്പോൾ അത് അത് ശരിക്കും മനസ്സിലാക്കണമെന്നുള്ളു ഏതായാലും ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് കഞ്ഞിട്ട് ഒരു വചനപ്രവർത്തനം വിളിച്ച് സിസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കാനാണ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റർ വരുന്നത് നമ്മൾ ആറ് മണിയാകുമ്പം ക്ലാസിന് കയറി കഴിഞ്ഞാൽ ഒൻപത് മണിയാകും ഇറങ്ങുമ്പം നമുക്കിത്തി കാപ്പ് പിടിച്ചിട്ടങ്ങ പോയ പോരെന്ന് ചോദിച്ചത് ആ ഞാൻ പറഞ്ഞ് ശരിയാ സിസ്റ്റർ ഇച്ചിരി കാപ്പ് പിടിച്ചിട്ടങ്ങ് പോയാൽ മതി ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ സിസ്റ്റർ ഒരു പ്ലേറ്റ് നിർച്ചും ചേന പുഴുങ്ങിയതും വേറെ രണ്ട് പ്ലേറ്റ് ഉണ്ട് സിസ്റ്ററിൻ്റെ വലുത് കയ്യിലിരിക്കുന്ന ഒരു ഒരു പ്ലേറ്റ് ചേന പുഴുങ്ങിയതും ഇടത് കയ്യിൽ മൂന്ന് ഏത്തക്കാപുളി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം പ്രശ്നമാണ് നിങ്ങളതിനിടെ ഈ നാട്ടിൽ ചിലർ പറയും ഞങ്ങൾ പടംപൊരി എന്നാണ് പറയുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു ഒരു പ്ലേറ്റ് ഏത്തക്ക ചേന പൊടുങ്ങിയതും മൂന്ന് ഏത്തക്കാപൂളി ആയിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാനൊരു തീരുമാനമെടുത്തു എൻ്റെ ഈശോയെ ഈ നിമിഷം ഞാൻ ഞാൻ നിന്നോട് പറയുന്നു ഞാൻ ആ സിസ്റ്റൻ്റെ ഇടത്തുകിരിക്കുന്ന ആ ഏത്തക്കാബോളി തിന്നണമെങ്കിൽ ഈ വലതുകൾ ഇരിക്കുന്ന ചേനപ്പുഴുങ്ങിയത് മൊത്തം തീർന്നു കഴിഞ്ഞിട്ടോ ഞാൻ തിന്നുകൾ കേട്ടോ എന്ന് കർത്താവിന് ഞാൻ ഒരു വാക്കു കൊടുത്ത് അല്ലേ അമ്പത് ദിവസം ഒന്നോ രണ്ടോ ദിവസമല്ല അമ്പത് ദിവസം ആണ് ഈശോട് ചോദിച്ചത് ഇത് സ്വീകരിക്കാനുള്ളത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്ക് കരുതില്ല ഞാൻ ആ ചേനപ്പൊടുങ്ങിയത് തിന്നാൻ തുടങ്ങി ആ ചേനപ്പുഴങ്ങിൻ്റെ രുചി നിങ്ങളോട് ഇന്നും എനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ല കേട്ടോ നെല്ലിപ്പാറ എൻ്റെ മടത്തിൽ ആ ഇടപകയ മഠത്തിൽ വെച്ച് ചേനപ്പുഴങ്ങിയത് നിന്നും ഈ ചേനപ്പുഴങ്ങിയതുമായിട്ടുള്ള മാറ്റം വന്നാന്ന് ചോദിച്ചാൽ ഈ ചേനപ്പുഴങ്ങിൻ്റെ മുകളിൽ കുറേ തേങ്ങാപ്പീര കടപ്പുണ്ട് അതാണോ ആ ചേനപ്പുടുങ്ങിയൊരു രുചി വന്നേ ഞാൻ പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പം നമ്മളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഇതിലൂടെ കർത്താവ് എനിക്ക് വലിയൊരു ഒരു ഒരു സത്യം എനിക്ക് വെളിപ്പെടുത്തി തരുവാ നമ്മൾ ചേന ചേമ്പ് ചേമ്പ്ന്നില്ല അതല്ല ഒരു പാപം ഞാൻ ഈ ചേമ്പും ചേനയും മാറ്റിവെക്കുന്നവണുക്ക് സമൂഹത്തിൽ മനുഷ്യരെ ഞാൻ മാറ്റി നിർത്തുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് നമുക്ക് ചില മനുഷ്യരെ ഇഷ്ടമില്ല ഈശോ പറയുന്നില്ലേ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത് നമ്മളിങ്ങനെ ഞാനിങ്ങനെ ചേമ്പും ചേനയും മാറ്റിവെച്ചവണക്ക് സമൂഹത്തെ ചില മനുഷ്യരെ മാറ്റി നിർത്തുന്നുണ്ട് ആ മനുഷ്യനെ അവൻ്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമില്ല ഈ ഒരു മേഖലയിലേക്ക് കർത്താവ് എന്നെ നയിക്കുകയായിരുന്നു അപ്പം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം നിങ്ങളെല്ലാവരെയും ഒരുപോലൊക്കെ സ്നേഹിക്കാനുള്ള ഒരു കർമ്മയ്ക്കായിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും സ്നേഹിക്കണം ആ ഒരു തത്വമാണ് എനിക്ക് അതിലൂടെ തന്നത് എൻ്റെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറക്കുന്നു ഒരു ദിവസം എനിക്ക് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിഷ്ടമാണ് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ക്ലാസ് കേൾക്കുന്നത് ഇഷ്ടമാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ ഒത്തിരി ഇഷ്ടമാണ് ദിവീകരണ ഭക്തർ അതിലേറെ ഇഷ്ടമാണ് ഞാനൊരു ഒരു ഒരുശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കൽ കണ്ട് ഒരിക്കൽ കണ്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സുഹൃത്തെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വിശുദ്ധനാകും നിങ്ങൾ വിശുദ്ധനാണെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾ വിശുദ്ധനാകുവാണെങ്കിൽ നിങ്ങൾ ഞാനും ഒരു വിശുദ്ധനാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്നെ ഏറെ ഏറെ സന്തോഷിപ്പിച്ച് ആ മനുഷ്യൻ എന്നോട് പറയുവാണ് തങ്കച്ചൻചേട്ടാ ഞാൻ വിശുദ്ധനായില്ലേലും തങ്കച്ചൻചേട്ടൻ വിശുദ്ധനാകും തങ്കച്ചേട്ടൻ വിശുദ്ധനായ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഞാൻ ചോദിച്ച സഹോദരായ എന്താ പ്രത്യേകത തങ്കച്ചൻചാട്ടം വിശുദ്ധനാകണെങ്കിൽ തങ്കച്ചൻചേട്ടം തെങ്ങുകേറ്റക്കാരുടെ മധ്യസ്ഥനാകും തെങ്ങുകയറ്റക്കാർക്ക് ഇന്ന് മധ്യസ്ഥൻ മധ്യസ്ഥനുണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞേ അപ്പം ഞാൻ ഓർത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ദേവാലയത്തിലിരിക്കുന്ന നിങ്ങൾക്കെല്ലാം മധ്യസ്ഥന്മാരുണ്ട് നിങ്ങളുടെ ജീവിതാന്തസ് തൊഴിലിനൊക്കെ നിങ്ങൾക്ക് മധ്യസ്ഥന്മാരുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ ഞാൻ ഓർത്ത കർത്താവേ ശരിയാണല്ലോ എൻ്റെ ജീവിതത്തെ തെങ്ങേറ്റക്കാർക്ക് ഇതുവരെ ഒരു മധ്യസ്ഥൻ ഉണ്ടായിട്ടില്ല ഒരിക്കലും ഞാൻ ആ ഒരു ധ്യാനം കൂടി ആദ്യകാലം കൊണ്ട് ധ്യാനം കൂടി ധ്യാനം കൂടി എൻ്റെ ജീവിതത്തിൽ ഞാൻ കൗൺസിലിങ്ങിനായിട്ടൊരു മനുഷ്യൻ്റെ അടുത്ത് തന്ന് കൗൺസിലിങ്ങിനായിട്ട് ആ മനുഷ്യൻ്റെ അടുത്ത് തന്നപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ് ചേട്ടാ ത ചേട്ടൻ ഒരു വൈദികനാകാൻ ആഗ്രഹിച്ചല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒത്തിരി സന്തോഷം ഒരു വൈദികനാകാൻ ആഗ്രഹിച്ചു വിശുദ്ധനാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ വിശുദ്ധനാകാൻ ആഗ്രഹമുണ്ട് വിദ്യാഭ്യാസം നിരാശയുണ്ടല്ലേ ഞാൻ പറഞ്ഞു നിരാശയുണ്ട് ഞാൻ ഓർത്തൻ്റെ ഈ മനുഷ്യൻ്റെ അങ്ങനെയാണ് എൻ്റെ ഉള്ളിലിരുന്ന കാര്യങ്ങൾ പുറത്തറിഞ്ഞത് എനിക്കും ഇപ്പോൾ ഒരു കൗൺസിലറാണോ ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു കൗൺസിലറാകണം ഈ ധ്യാനം കഴിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴേ ജീവജാലം എന്ന് പറഞ്ഞ ഒരു മാസികയെ കാണുന്നു കൗൺസിലിംഗ് കോഴ്സിലേക്ക് സ്വാഗതം എം ആ ഉസിലേക്ക് അമ്പത് പേർക്കോ സീറ്റുണ്ട് അന്ന് തന്നെ തങ്കച്ചനീ സീറ്റിന് അങ്ങോട്ട് പേര് കൊടുത്ത് എനിക്കറിയാവോ ഈ കൗൺസിലിംഗ് ഇതിങ്ങനെ അറിയാവോ ഞാൻ അവിടെ ചെന്നു അമ്പത് പേര് അവിടെ ചെന്ന് അന്ന് ചെന്നപ്പോഴാണ് എനിക്ക് എന്നെ മണ്ടത്തരം മനസ്സിലായത് എന്നാന്നറിയാവോ അവിടെ വന്നത് നാൽപ്പത്തൊമ്പത് പേരും കൗൺസിലേഴ്സാണ് വചന പ്രൊഫഷറാണ് ഇവർ സർട്ടിഫിക്കറ്റ് സഭയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി വന്നതാ അവിടെ തങ്കച്ചനും പോയിരുന്നു ആ കൂടെ പോയിരുന്നു എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മണ്ടത്തരം മനസ്സിലായത് പതിനാല് ദിവസത്തെ കൗൺസിലിംഗ് കോഴ്സ് കോഴ്സ് എന്നറിനിക്കുക പതിനാലാമത്തെ ദിവസം ഇത് ടെസ്റ്റ് ചെയ്യും നമ്മുടെ സമൂഹത്തിൽ മൊത്തം എല്ലാവരുടെയും കാക്കയാണ് ഈ ഇതിൻ്റെ ടെസ്റ്റ് നടക്കുന്നത് അപ്പം ഞാൻ അന്നും കുർബാന ഭക്തനാകട്ടോ അന്ന് കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ദാഹിച്ച് ഈശോട് പ്രാർത്ഥിച്ചു കർത്താവെ എനിക്ക് ടെസ്റ്റിൽ പാസ്സാകണം പതിനാല് ദിവസത്തെ എങ്ങേറ്റവും കളഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഏ ബാക്കി നാൽപ്പത്തൊമ്പത് പേരും കാവുന്നു സർട്ടിഫിക്കറ്റും മേടിച്ചുകൊണ്ട് പോകും തങ്കച്ചനെ ഇതുമില്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കാൻ പോലും പറ്റിയല്ലേ ഈശോയെ അന്ന് ഈശോ വചനത്തിലൂടെ സുവിശേഷം വായിച്ചപ്പോഴും എനിക്കൊരു സന്ദേശം തന്നു അതിതാണ് എന്താണ് പറയേണ്ടതെന്ന് ഓർത്തുകൊണ്ട് നീ വിഷമിക്കേണ്ട ആ സമയത്ത് പരിശുദ്ധാൽമാവ് നിനക്കെല്ലാം വെളിപ്പെടുത്തിക്ക് തന്നോളും എനിക്കൊത്തിരി സന്തോഷമായി ഞാനിതും പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ് എന്താണ് പറയേണ്ടതെന്ന് ഓർത്തോണ്ട് നീ വിഷമിക്കേണ്ട ഈ സമയത്ത് പരിശുദ്ധാൽമാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നോളും ഇങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് സന്തോഷിച്ച് പോകുമ്പോൾ ആ ഹാൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വന്ന് ആ ഹാളിൽ അമ്പത് കസേര വട്ടത്തിൽ ഇട്ടേക്കുക അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു ഏതായാലും ദർശനങ്ങളും വരതാനങ്ങളൊന്നും എനിക്കില്ല ഒരു കാര്യം ചെയ്യാം ഈ അമ്പതാമത്തെ കസേര കയറിയിരിക്കാം അമ്പതാമത്തെ കസേര കയറിയിരത്ത് ഓരോരുത്തരെ വിളിക്കും അപ്പം നാൽപ്പത്തൊമ്പത് പേരുടെ കൗൺസിലിംഗ് കേട്ട് കഴിഞ്ഞ് ഇച്ചിരി കോപ്പി അടിച്ചങ്ങൾ പറഞ്ഞാൽ പോലെ നമ്മളത്രയും അധികം താഴ്ക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം ഞാൻ അമ്പതാമത്തെ കസേരയ പോയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ മനസ്സൊരു അസ്വസ്ഥത വന്ന് എടാ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചിലപ്പോൾ ഇവിടുന്ന് ആദ്യം വിളിച്ചത് എന്നായി അപ്പം ഞാൻ ഓർത്തു ഒരു കാര്യം ചെയ്യാം അങ്ങേ അറ്റത്ത് പോയിരിക്കാം അങ്ങേ അരികെങ്കിൽ പോയിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രശ്നം എടാ ഇവിടുന്ന് വിളിച്ചത് എന്നായി അപ്പോൾ ഞാൻ ഈ ഒന്ന് എണ്ണി നോക്കി കേട്ടോ എണ്ണി നോക്കിയിട്ട് കറക്റ്റ് നടുവിൽ ഇരുന്നിട്ട് ഞാൻ ചിന്തിച്ചു അവിടുന്ന് വന്നേലും പകുതി ഇവിടുന്ന് വന്നേലും പകുതി പകുതി അപ്പം അങ്ങനെ ഞാൻ ഇരിക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാരെല്ലാം കാപ്പ് കുടിക്കാൻ പോവുക കാപ്പി കുടിച്ച് കഴിഞ്ഞു വന്നാണ് കൗൺസിലിംഗ് തുടങ്ങുന്നത് തകച്ചാ നീ കാപ്പു കുടിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ഞാനിന്ന് ഉപവാസവാ ഉപവാസം നമ്മൾ പലപ്പോഴും ഉപവാസം എടുക്കുന്നുണ്ട് എന്താ ഉപവാസം യഥാർത്ഥ ഉപവാസം എന്താ ഞാൻ ഉപവാസം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ആ കസേരയെന്ന് ഏറ്റുമാറിക്കഴിഞ്ഞാൽ ആരെങ്കിലും ആ കസേര വന്നിരിക്കും എൻ്റെ ആ കാര്യങ്ങൾ പാളിപ്പോകും എൻ്റെ പതിനാല് വസത്തെ പണിയും സർട്ടിഫിക്കറ്റും കിട്ടിയല്ല കുളത്തുവയിൽ ടീം ആകട്ടോ ഈ ടെസ്റ്റ് നടത്താൻ പറഞ്ഞു ജോസ് കാപ്പൻ എന്ന് പറഞ്ഞ ഒരു ബ്രദറുണ്ട് അദ്ദേഹത്തിനൊക്കെ ശരിക്കും ദർശനങ്ങളൊക്കെ എഴുതി കാണിക്കുന്ന ഒരു വലിയൊരു നല്ല വലിയൊരു ദർശനങ്ങളുള്ള മനുഷ്യനാണ് ഏതായാലും ഈ കാപ്പൂടി കഴിഞ്ഞ് എല്ലാവരും വന്ന് വട്ടത്തിൽ വന്നിരുന്ന് ഈ ജോസിയേട്ടൻ ഇദ്ദേഹം ബ്രദർ ഇങ്ങനെ എല്ലാവരുടെയും മുഖത്തോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് താനിങ്ങേറ്റു വരാൻ പറഞ്ഞു ഏതായാലും ഞാനങ്ങ് ഏറ്റുചെന്നു ഞാൻ ഓർത്ത് അപ്പോൾ ഞാൻ ഓർത്ത് ഒരു വചന ഇപ്രകാരമുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാൻ വെറും ഒരു മന്നബുദ്ധിയാണ് നിനക്കറിയാമല്ലോ നീ എന്നോട് രാവിലെ ആ സത്യങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഇച്ചുവരെ കുറെ കാണിച്ച് ഈ കോപ്രായങ്ങളുടെ നീ അങ്ങ് മറന്നെ ഈ നിമിഷം നീ ആ രാവിലെ പറഞ്ഞ ആ സന്ദേശങ്ങൾ അതാത് ആ പരിശുദ്ധാത്മാവിനെ ആ കുർബാനയിലൂടെ പറഞ്ഞ ആ പരിശുദ്ധാൽമാൻ ഈ നിമിഷം എന്നിലേക്ക് വിട്ടരു എന്നിലേക്ക് അയക്കുക എന്നെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു സഹോദര നമുക്കൊന്ന് സ്തുതിക്കാം ആ നിമിഷം ആ മനുഷ്യൻ ഞാൻ ആ മനുഷ്യന് വേണ്ടി സ്തുതിച്ചു അപ്പോൾ എനിക്ക് ദർശനങ്ങൾ ഉണ്ടാകുവാണ് ആ ഇതാണ് ഞാൻ പെട്ടെന്ന് ആ മനുഷ്യനോട് ചോദിച്ച് സഹോദര ഈ പിലോ എന്ന് പറയുന്ന ആൾ ആരാ അദ്ദേഹം പറഞ്ഞു പിലോ എൻ്റെ അടുത്തുള്ള ആളാണ് ഞാൻ കൗൺസിലിംഗ് പുറത്തുവിടാൻ പറ്റിയല്ലോ കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ആദ്യ എൻ്റെ ആദ്യ കൗൺസിലിംഗ് ആയിരുന്നു ഞാൻ പറഞ്ഞത് ഇതാണ് ദൈവം നമ്മളെ വഴി നടത്തണം പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തണം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് നമ്മുടെ ജീവിതങ്ങൾ വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ നമുക്കെല്ലാം എല്ലാ കാര്യങ്ങളും എളുപ്പമാ എന്ത് പറയണം എങ്ങനെ പറയണം വേദിയിൽ കയറി എന്ന് ഒത്തിരി ദാഹിച്ച പ്രാർത്ഥിച്ചിട്ടാവുന്നേ വേദി കയറി എന്ത് പറയണം ഒന്നും അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് കിട്ടാതെ വരുമ്പോഴാണ് കൂടി സ്തുതിക്കാൻ പറയുന്നത് ആ നിമിഷം സ്തുതിച്ച് കഴിയുമ്പം പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തിക്കോളും ആ ആത്മാവിൻ്റെ ആ നിങ്ങളൊക്കെ ഒന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ പറ്റിയല്ലോ കേട്ടോ കാരണം ഈ പരിശുദ്ധ കുർബാനയുടെ വില നമ്മൾക്ക് എന്താണെന്ന് ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ ഈ കുർബാന എന്താണെന്ന് അനുഭവിച്ചറിയണം ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്കൊരു സംഭവം ഉണ്ടായി എൻ്റെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളൊരു പുസ്തകം മേടിച്ച് പാല കുടുംബിയിലും ധ്യാനം കൂടാതെ പോയ ഒരു വ്യക്തി പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളൊരു പുസ്തകം മേടിച്ച് ഓസ്ട്രേലിയയിൽ കൊണ്ട് സൗദാമിനി എന്ന് പറഞ്ഞ ഒരു യുവതിക്ക് കൊണ്ട് കൊടുത്ത് ഒരു നേഴ്സിനും കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞ് സൗദാമിനി ഒരു കാര്യം ചെയ്തു സൗദാമിനിക്ക് ഈ പുസ്തകം പ്രയോജനപ്പെടും സൗദാമിനി ഈ പുസ്തകം അങ്ങ് വായിക്കാൻ പറഞ്ഞു സൗദാമിനി ആ പുസ്തകം വായിച്ചിട്ട് എന്നെ വിളിച്ചു തങ്കച്ചാൻ ചേട്ടാ ഞാൻ ഞാനീ തങ്കഞ്ചാണ്ടീ പുസ്തകം വായിച്ചേപ്പറ്റേ ഇന്ന് വരെയും കുർബാന മുടങ്ങിയിട്ടില്ല ഇന്നലെയും വിളിച്ചെന്നെ ഇന്ന് വരെയും കുർബാന മുടങ്ങിയിട്ടില്ല ഈ കുർബാനയോട് ശക്തി ചേർന്ന് കുർബാനയിൽ ഒത്തിരി സ്നേഹിച്ചുകൊണ്ടവർ മുന്നേറുന്നു അവരെന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു ബ്രദറെ ഞാൻ ഓർക്കുന്നത് നിങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ എത്ര ഭാഗ്യവാന്മാരാ നിങ്ങൾ എത്രയോ ഭാഗ്യമുള്ളവരാ കുർബാനയ്ക്ക് ഈശോയുടെ ശരീരം രക്തം നിങ്ങൾ സ്വീകരിക്കുന്നു ഇത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പാടില്ല ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു അച്ഛൻ കുർബാന കഴിഞ്ഞ് എന്നോട് ചോദിച്ചു സൗദാമിനി എന്തിനാ കരഞ്ഞത് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ ആ ദാഹം കൊണ്ട് ഞാൻ കരഞ്ഞതാണ് അപ്പം സൗദാമിനിയോട് അച്ഛൻ പറഞ്ഞു സൗദാമിനി നാളെ മുതൽ സൗദാമിനി ഒരു കാര്യം ചെയ്യും കുർബാന സ്വീകരിക്കാൻ വരുന്നവരുടെ ലൈനിലേക്ക് നിന്നിട്ട് സൗദാമിനിയുടെ കൈ രണ്ടും കൂടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് സൗദാമിനി എൻ്റെ അടുത്ത് വരുമ്പം നാവ് നീട്ടരുത് ഞാൻ സൗദാമിനിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വിടും എന്ന് ഈ സൗദാമിനിയോട് പറഞ്ഞു സൗദാമിനി ഈ സന്തോഷവാർത്ത എന്നോട് പറഞ്ഞു പറയുകയാണെങ്കി ഇതേ അപ്പം സൗദാമിനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു വിടുന്നു ഈ സൗദാമിനി ഇന്നും ബലി അർപ്പിക്കാൻ പോയിക്കോണ്ടിരിക്കുന്നു ബലി എന്താണ് പരിശുദ്ധ കുർബാന എന്താണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായേ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ എന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഈ സൗതാമിനിക്ക് പിറ്റേ ആഴ്ച്ച ഒരു സംഭവം ഉണ്ടായി ഇതെല്ലാം എനിക്ക് പോണി കൂടെ നമ്മളിങ്ങനെ ആൾക്കാരുടെ കുർബാനയായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് പുസ്തകങ്ങളിൽ ഇനി നമ്പർ നോക്കി ഒത്തിരി പേര് വിളിക്കുന്നു എനിക്കൊരു ആയിരക്കണം എനിക്കൊന്നും എത്ര പേരുണ്ടോ എന്ന് എനിക്കറില്ല കുർബാന വടങ്ങാതെ പോകുന്ന ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട് കേട്ടോ അവരായിട്ട് കാണാനും ബന്ധപ്പെടാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു പിറ്റേ ആഴ്ച സൗദാമിനിക്ക് ഒരു സംഭവം ഉണ്ടായി സൗദാമിനി കുർബാന സ്വീകരിച്ച് അല്ല ഇങ്ങനെ സൗദാമിനിയുടെ തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ ഇങ്ങനെയാണ് സൗദാമിനോട് ഇങ്ങനെയാണ് പറയുന്നത് ഗോഡ് ബ്ലെസ് യൂ അല്ലെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു നമുക്ക് ഈശോയുടെ ശരീരം രക്തം നിത്യജീവനം നൽകട്ടെ എന്ന് നമ്മളോട് പറയുമ്പം സൗദാമിനോട് ഇങ്ങനെയാ പറയുന്നത് ഇന്ന് ഇങ്ങനെ പറഞ്ഞത് ഒരു കുരിശും കൂടെ ഇട്ട് കൊടുക്കും ഒരു ദിവസം അച്ഛനെ കുരിശി കുരിശി ഇടാനായിട്ട് മറന്നുപോയി കുരിശിട്ടില്ല സൗദാമിനി അവിടെ നിന്ന് കരഞ്ഞു ആ ദേവാലയത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പൊട്ടി കരഞ്ഞ് കഴിഞ്ഞ് മിച്ചത്തത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കരഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഇപ്രകാരം ചോദിച്ചു കർത്താവേ നീ ഈ വിശ്വാസികൾക്കെല്ലാം നിന്റെ ശരീരവും രക്തവും കൊടുത്തു എനിക്കൊരു കുരിശുപോലും നീ ഇട്ടു തന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ കരഞ്ഞോട് നിന്ന മത്സരത്തില് അവിടെ വലിയൊരു മറ്റൊരു അത്ഭുതം നടന്നു ആ സൗദാമിനിയുടെ കൂട്ടുകാരി ലൈസ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയുണ്ട് ഈ പുള്ളിക്കാരി കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളാണ് ആ ലൈസ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങി പോകാൻ നേരത്തെ ആനാമ്പള്ളം ആനാമ്പള്ളം തൊട്ടിട്ട് സൗദാമിനിയുടെ അല്ലെ പുള്ളിക്കാരിയുടെ നെറ്റിയെ കുരി വരയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേന് ഈ സൗദാമിനിയെ പെട്ടാല് ഈ ഐസായ വേറൊരു പെട്ടെന്ന് പറയുവാണ് നീ ആ നിമിത്തത്തെ നിൽക്കുന്ന സൗദാമിനിയുടെ നെറ്റിയെ കൊണ്ട് ഒരു കുരിശിട്ട് കൊടുക്കാനാ പറഞ്ഞേ ആ നിമിഷങ്ങൾ ഈ സൗദാമിനിയുടെ നെറ്റിയിലേക്ക് കൊണ്ടേ ഈ ലൈസ ഒരു കുരിശു വരച്ചിട്ട് കൊടുത്ത് അപ്പോൾ ലൈസയുടെ സൗദാമിനി ചോദിച്ചു എടി എന്നും നീ ഇങ്ങനെ പള്ളി വന്നത് ഇന്ന് മാത്രമേ എന്താ നീ പതിവില്ലാതെ ഇപ്രകാരം ഒരു കാര്യം ചെയ്തത് അപ്പോൾ സൗദാമിനി പറഞ്ഞ ഒരു അല്ല ലൈസ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിന്റെ നെറ്റിയെ കുരിശ് വരയ്ക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ വെള്ളം കയ്യിൽ മുക്കിയത് എന്നെ എന്തോ പെട്ടെന്നൊരു ശക്തി നിന്നിലേക്ക് ആകർഷിച്ചു ഞാനിത് പറയാൻ കാരണം പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ കുർബാന എന്ന ശക്തി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനുഭവിച്ചറിഞ്ഞ സത്യമാണ് പ്രഘോഷിക്കുന്നത് ഈ അനുഭവത്തിലേക്ക് ഞങ്ങളെല്ലാം കടന്ന് പറഞ്ഞാൽ നിത്യതയും നിത്യജീവനും പരിശുദ്ധ കുർബാനയായിട്ടാണ് ബന്ധമുള്ളത് കേട്ടോ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കും അവസാന ദിവസം ഞാൻ അവനെ ഉറപ്പിക്കും അവന് ശിക്ഷാവിധി ഉണ്ടാകുകയില്ല ഞാൻ ഉറക്കുന്ന ഒരു ദിവസം ഒരു ശവസംസ്കാര ശിശുഷൻ നടന്നുകൊണ്ടിരിക്കുക പള്ളിയിൽ ഈ ഒരു ഈ ശവം താഴോട്ട് ഇറക്കി വെക്കുന്ന ആ സമയത്ത് വൈദികൻ ഇപ്രകാരം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ ഒത്തിരി ആകർഷിച്ച ഒരു പ്രാർത്ഥനയാണ് കേട്ടോ ഇയാൾ സ്വീകരിച്ച കൂതാശകൾ അത്യന്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇയാളെ രക്ഷിക്കുമാറാകട്ടെ ആ പരിശുദ്ധൂർമാന നമ്മുടെ നിത്യത പരിശുദ്ധ ആ പരിശുദ്ധൂർമാനയെ മുറുകെ പിടിക്കുക ആ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കെല്ലാം വിശുദ്ധരാകാൻ സാധിക്കും നമ്മളെല്ലാം വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് വിശുദ്ധരുടെ ജീവിതത്തിൽ വിശുദ്ധരെ കുറിച്ച് നമുക്ക് പഠിച്ചു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും ഞാൻ ഓർത്ത് എന്നോ ഞാൻ വെറും മണ്ഡന എനിക്ക് വിശുദ്ധനാകാൻ സാധിക്കില്ല എന്ന് ഓർത്തിരുന്ന കാലഘട്ടങ്ങളിൽ രണ്ട് മണ്ടന്മാരായ വിശുദ്ധരെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു ഒന്ന് ജോൺ മരിയാ ബിയാനിയാണ് മണ്ഡന് ഞാൻ പറയാൻ കാരണം ഇത്രയേ ഉള്ളു ബുദ്ധി വേണമെന്നൊന്നും ഇല്ല കേട്ടോ വിശുദ്ധരാകാനായിട്ട് ജോസഫ് കുപ്പിർത്താനോമെന്ന് വിശുദ്ധനുണ്ട് പറക്കുന്ന വിശുദ്ധനെന്നാണ് അറിയപ്പെടുന്നത് അനിദിന വിശുദ്ധ എന്നു പുസ്തകത്തിൽ നിന്ന് വായിച്ചാട്ടോ ഞാനിതൊക്കെ മനസ്സിലാക്കിയത് അദ്ദേഹത്തെ എന്നാണ് ആശ്രമത്തിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചു കൊണ്ടേ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പം മുങ്ങനെ മുഖത്തോട്ട് നോക്കി വായും പൊളിച്ചിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വലിയൊരു വിശുദ്ധനായിട്ട് അദ്ദേഹം മാറി ബുദ്ധിശക്തി ഒന്നും വേണ്ട ബുദ്ധിമാന്മാരുണ്ട് ഇവിടെ തോമസ് അക്കീനാസ് ശെൻ്റെ കൃഷ്ണനൊക്കെ ബുദ്ധിമാന്മാരാണ് ബുദ്ധിമന്മാന്മാരല്ല ബുദ്ധിമന്മാരല്ലാത്തവരും വിശുദ്ധരായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം വിശുദ്ധ ജീവിതത്തിലേക്ക് നിങ്ങളെല്ലാം കൂടെ ആഹ്വാനം ചെയ്യും നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ ജീവിതം ഇതൊന്നുമല്ല നമ്മൾ വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് ആ ദീപികാരണ സ്നേഹത്തിലേക്ക് നിങ്ങളെല്ലാം ആനയിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ എളിയ സമയം ഞാൻ ഇവിടെ പൂർത്തിയാക്കട്ടെ